സച്ചു, ഇപ്പൊ കുറെ പടങ്ങളിൽ മ്യൂസിക് ഡയറക്ടറായിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആദ്യത്തെ ഒരു സിനിമ എന്ന് പറയുന്ന ആനന്ദം വളരെ ആനന്ദകരമായ ഒരു ഇറ്റ്സ് ഓൾവേസ് സ്പെഷ്യൽ. കാരണം ഞങ്ങൾ അത് ചെയ്ത് ഏറ്റവും കാര്യം വെച്ചാൽ ആ ഫിലിമിലെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഞാൻ സംസാരിക്കുന്നത്, ബട്ട് ബിഹൈൻഡ് ദ സീൻസ് ഓൾസോ എല്ലാവരും വർക്ക് ചെയ്ത എല്ലാവരും ഫ്രണ്ട്സ് ആണ്. ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻഡ്. പിന്നെ ഞങ്ങൾ ബിൽഡ് ചെയ്ത ക്രൂ എല്ലാം ഞങ്ങൾ അവസാനം ഫ്രണ്ട്സ് ആയി മാറി എന്നുള്ളതാണ്. അപ്പം ഇറ്റ് വാസ് എ ഫിലിം അബൌട്ട് ഫ്രണ്ട്ഷിപ്പ് ബൈ ഫ്രണ്ട്സ്. അപ്പൊ അതിന്റെ ഒരു ചാമും അതിന്റെ സ്പിരിറ്റും ഭയങ്കര. എങ്ങനെയായിരുന്നു പാട്ടുകളൊക്കെ ചെയ്യുമ്പോൾ? വാസ് ഇറ്റ് ടു ഡിഫിക്കൾട്ട് ഫോർ യു? ഇറ്റ് വാസ് നോട്ട്. കാരണം ഇതിന്റെ ഗണേഷിനെ ഒരു രണ്ട് കോളേജ് തൊട്ടേ എനിക്കറിയാം. ഇതിന്റെ സ്ക്രിപ്റ്റ് എനിക്കൊരു മോർ ദാൻ 2 ഇയേഴ്സ് ആയിട്ട് അറിയാം. അപ്പം ക്യാരക്ടേഴ്സും ആൻഡ് ഇമോഷൻസും ഒക്കെ ഇങ്ങനെ നമ്മുടെ നമുക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനെ പോലെ ഒന്നുമില്ല. ഇപ്പം അക്ഷയലും ദിയാലും അവരൊക്കെ നമ്മളെവിടെ കണ്ടിട്ടുള്ള ഫേസസ് പോലെയായിരുന്നു. അപ്പം മേക്കിംഗ് മ്യൂസിക് ഫോർ ദം വാസ് ചലഞ്ചിങ് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. കാരണം ഇത് വുഡ് ഇസ് ബിലോങ് ഇൻ ദെയർ യൂണിവേഴ്സ് എന്നുള്ള മാത്രം ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഈ അക്ഷയ് ദിയൻ തമ്മിലൊരു ലവ് സോങ് ആണെങ്കിൽ ഇസ് ദിസ് എ സോങ് ദേ വുഡ് ലിസൺ ടു വെൻ ദിയർ ഇൻ ലവ്? അങ്ങനൊരു അപ്പം ഇവർ ട്രിപ്പിന് പോകുമ്പോൾ പ്രോബ്ലി പാടുന്ന പാട്ടായിരിക്കും ദൂരെ പോലത്തെ ഒരു സോങ് ആയിരിക്കും അവർ പാട്. അപ്പം അവരുടെ ഒരു ഏജിലും അവരുടെ ഒരു ഒരു ടേസ്റ്റും വെച്ചിട്ടുള്ള മ്യൂസിക് ആണോ എന്നുള്ള മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നു. ആനന്ദം വളരെ സമയെടുത്ത് ചെയ്തൊരു പ്രോസസ്സാണ്. ഇപ്പൊ ഇപ്പൊ കുറച്ച് ടൈം ബൗണ്ട് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒന്ന് രണ്ട് പ്രോജക്ട്സ് ഉണ്ട്. അപ്പം ഐ എം എൻജോയിങ് ദാറ്റ് ഓൾസോ. ആ പ്രോസസ് എൻജോയ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് യുവർ വിശേഷം പറയൂ. ഒരു സിംഗിൾ ഇറക്കി ഡിസംബറിൽ ഒരു സൂഫി ആൽബം ആയിരുന്നു. രഞ്ജനി ഒരു ഇൻഡിപെൻഡന്റ് ഒരു വർക്ക് ചെയ്തു. ഞങ്ങൾ സിംഗേഴ്സ് എല്ലാരും അതിന്റെ ലോഞ്ച് ഇവന്റിന് പോയിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ വീഡിയോ, ബ്യൂട്ടിഫുൾ സോങ് സന്തോഷേട്ടനാണ് മ്യൂസിക് ചെയ്തത്. ഷബരീഷ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഒരുപാട് അങ്ങനത്തെ നെക്സ്റ്റ് ഇസ് എ വെരി തണ്ടറസ് ഒരു ഡാൻസ് ട്രാക്ക് ആണ്. ഓക്കെ, ഫുൾ ഓൺ ഞാൻ തന്നെ ഡാൻസ് ചെയ്ത് ചെയ്യുന്നത്. അതിന് കുറച്ച് വെയിറ്റ് കുറക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഉടനെ തന്നെ അത് സംഭവിക്കുന്നതായിരിക്കും. ഞങ്ങൾ രാത്രി ഡിന്നർ അവിടെ പോകണമെന്ന് പ്ലാൻ ചെയ്തോണ്ടിരിക്കും, എന്നിട്ടാണ് വെയിറ്റ് കുറക്കണം. നമുക്ക് രണ്ടുപേർക്കും നടക്കുന്ന പരിപാടിയാണ്. അത് പിന്നെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അത് ജൂണിൽ പുറത്ത്. ചെറിയ റോള്. അപ്പൊ പിന്നെ ഇനിയിപ്പോ ജീവിതത്തിൽ എന്താ നടക്കുന്നത്? ബാംഗ്ലൂരിലേക്കൊക്കെ മാറി. ബാംഗ്ലൂർക്ക് മാറി. അതിന്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ എനിക്ക് ആഡ് മ്യൂസിക് കുറച്ചുകൂടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം കമ്പോസിംഗ് കുറച്ചുകൂടെ ഒരു താല്പര്യം തോന്നിയതുകൊണ്ട് എനിക്ക് പ്രോഗ്രാമിംഗ് കുറച്ചുകൂടെ പഠിക്കണമെന്നുണ്ട്. അപ്പൊ ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടില്ല ആരും. അപ്പൊ എക്സ്പീരിയൻസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ആഡ് സിസ്റ്റം വരെയൊക്കെ എക്സ്പെരിമെന്റ്, പല സ്റ്റൈൽസ് ഓഫ് മ്യൂസിക് ട്രൈ ഔട്ട് ചെയ്യാം. അതുകൊണ്ട് ആഡ്സ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണമെന്നുണ്ട്. പിന്നെ എന്റെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഷോസ്, അത് മാത്രം ഫീച്ചർ ചെയ്തുകൊണ്ടുള്ള ഷോസ് ചെയ്യാനുള്ള ഒരു പ്ലാനുണ്ട്. അപ്പൊ റീസെന്റ് കഴിഞ്ഞ ഫ്രൈഡേ ഒരെണ്ണം അവിടെ ചെയ്തു ബാംഗ്ലൂർ, അവിടുത്തെ ഒരു വെന്യൂല്. അപ്പം എന്റെ ഒരു 5-6 ഒറിജിനൽ കോമ്പോസിഷൻസും ഒന്ന് രണ്ട് ഫിലിം സോങ്സും മാത്രം, ഫിലിം സോങ്സ് മെയിൻ ആക്കി വെക്കാണ്ട് എന്റെ ഓൺ കോമ്പോസിഷൻസ് മെയിൻ ആയിട്ട് വെച്ചിട്ട് ഉള്ള ഷോസ് ചെയ്യുന്നുണ്ട്. പഠിക്കുന്നു, കുറച്ച് വോക്കൽസ് പിയാനോ ഒക്കെ പഠിക്കുന്നു. ഒരേ ടീച്ചറെടുത്താണ് പഠിക്കുന്നത് ബാംഗ്ലൂരിൽ അല്ലേ. അങ്ങനെ തന്നെ പിന്നെ ആസ് യൂഷ്വൽ പാട്ടുകൾ സിനിമയിൽ സച്ചിനും പാടുന്നു, ഞാനും പാടുന്നു. നമുക്ക് എപ്പോഴും ഇൻഫ്ലുവൻസ് നമ്മൾ കുട്ടിക്കാലത്ത് ജനിച്ചത് മാത്രമല്ല, നമ്മളിപ്പോ ഇന്നലെ കേട്ട ആർട്ടിസ്റ്റിന്റെ മ്യൂസിക് കൊണ്ടുവരെ നമുക്ക് ഇൻസ്പയർഡ് ആവാം. അപ്പൊ വാട്ട് ഹു ആർ യുവർ ലേറ്റസ്റ്റ് ഇൻഫ്ലുവൻസസ്? ഇൻഫ്ലുവൻസസ് ഹോൾ ലോട്ട് ഓഫ് ഇൻഫ്ലുവൻസ് ഫ്രം എഡ് ഷീരൻ. ഇന്ന് സംസാരിച്ചു എഡ് ഷീരന്റെ ലൈവ് കാണാൻ പോണെന്ന് വലിയ ആഗ്രഹമുണ്ട്. പിന്നെ ദേശസ് അത് ഒരു അണ്ടർഗ്രൗണ്ട് ആർട്ടിസ്റ്റ് പറയാൻ പറ്റില്ല, പക്ഷെ യൂട്യൂബിലൊക്കെ ഉള്ള പോളിഷ് അംബാസിഡർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ആളുടെ ട്രാക്സും ഒന്നിന് എല്ലാം വേറെ ട്രാക്സ് ആണ്. അപ്പൊ അങ്ങനെ കുറെ കേൾക്കുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ പിന്നെ കമേഴ്ഷ്യൽ എന്ന് പറയാനായിട്ട് ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റിൻ ബീബർ ഇന്ത്യയിൽ വരണം എന്നുള്ളതാണ്. എന്തൊക്കെയോ കുറെ ഡിമാൻഡ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ വാട്ട് ആർ യോ എനിക്കിന്ന് ഓർമ്മയുണ്ട്, നമ്മള് സ്വിറ്റ്സർലൻഡിൽ ഒരു ഷോ കഴിഞ്ഞിട്ട് സച്ചിൻ അവിടെ വേറൊരു കൺട്രി ആർട്ടിസ്റ്റിന്റെ ഒരു പെർഫോമൻസിന് പോയി കാണണം. ഞാൻ കാരണം ഞാനത് ഊന്നി പറയട്ടെ, ഞാൻ സച്ചിനോട് പറഞ്ഞു തിരിച്ചു പോയാലും തീർച്ചയായിട്ടും പോയിട്ട് ആ ഒരു ആർട്ടിസ്റ്റിനെ കാണണം. യൂറോപ്പ് വരെ പോയി ഷോ കണ്ടു. ഷോന് ശേഷം ഗ്ലൻ ഹാൻസേർഡ് എന്നാണ് ആർട്ടിസ്റ്റിന്റെ പേര്. സോ ഐ മെറ്റ് ഹിം ആഫ്റ്റർ ദ ഷോ. അത് കഴിഞ്ഞിട്ട് മഞ്ഞത്ത് ഒരു മണിക്കൂറൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ കാര്യം പറയട്ടെ, ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ആർട്ടിസ്റ്റ് ആണ് ഗ്ലെൻ ഹാൻസേർഡ്. പിന്നെന്താ പറയുക, ഇപ്പം ഇൻഫ്ലുവൻസിനെ പറ്റി പറയുമ്പോൾ ഇന്ത്യയിൽ ഒരുപാട് നല്ല മ്യൂസിക്, ഫിലിം മ്യൂസിക്കിൽ തന്നെ ലോട്ട്സ് ഓഫ് ഗ്രേറ്റ് തിങ്സ് ഹാപ്പനിങ്. പിന്നെ നോൺ ഫിലിം മ്യൂസിക്കിലും
ഇഷ്ടപ്പെട്ടില്ല. അല്ല, അത്രയും വലിയൊരു മനുഷ്യനെ മീറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരാൾക്ക് ഞാനല്ലേ ഒരു വളയോ ഒരു കമ്മലോ ഒരു പോലീസ് കൊണ്ടുവന്നു രാത്രി സംസമ്മിൽ പോയിട്ട് ഞാൻ ഫുഡ് മേടിച്ചതാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ്? വേറെ എല്ലാം നന്നായി പോണു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ സിംഗേഴ്സും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്, അതുകൊണ്ട് എല്ലാവരും ഓൾവേസ് വെരി ക്ലോസ്ലി ബൗണ്ട് ആണ്. പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോ എങ്ങോട്ടെങ്കിലും ഒരുമിച്ച് പോകാൻ ഒരിക്കലും നെവർ ഹാപ്പൻസ്. പക്ഷേ കുഴപ്പമില്ല, എല്ലാ ദിവസം കാണുന്ന ഒരു ഫീലിംഗ് ആണ് സത്യം. അങ്ങനെ ഒരു വാട്സ്ആപ്പിനോട് പറഞ്ഞു അല്ല, നമുക്ക് വേറൊന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇത്ര ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്, കാരണം ഞങ്ങൾ എല്ലാ ദിവസവും ഗ്രൂപ്പിൽ കാണുന്നുണ്ട്. ഇറ്റ്സ് ലൈക് വി ടോക്ക് എവരിഡേ, എല്ലാ ദിവസം കാണുന്ന പോലെയാണ്. അല്ലെങ്കിൽ കാണുമ്പോ ഹായ് സച്ചിൻ ഇന്നും കുറച്ച് മുമ്പ് വേറെ എപ്പിസോഡിൽ വന്ന സിംഗേഴ്സിനെ ഞങ്ങൾ മീറ്റ് ചെയ്തു. അപ്പൊ ആവശ്യത്തിന് പോലും ഫോർമാലിറ്റി ഇല്ല എന്നുള്ളതാണ്. അതാണ് ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത്. ഞങ്ങൾ മാത്രല്ല കേട്ടോ, എല്ലാരും, സാരാണെങ്കിലും വിജയ് ആണെങ്കിലും വിധു ആണെങ്കിലും യു നെയിം ഇറ്റ്, എല്ലാ പാട്ടുകാരും നമ്മളൊരു ഫാമിലി യൂണിറ്റ്. രണ്ടുപേരും പുതിയ ഇൻഫ്ലുവൻസസ് ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു, പുതിയ ആൾക്കാർ, പുതിയ വേറൊരു കാര്യം നമ്മളെ പറ്റിയുള്ളതെന്ന് വെച്ചാൽ സച്ചിനും എനിക്കും ഒരുപാടധികം കോമൺ ഇൻട്രസ്റ്റ് ഉണ്ട് മ്യൂസിക്കിൽ. ഒരേ ടൈപ്പ് ഓഫ് ജോൺറൈസിംഗ് അല്ലെങ്കിൽ പോലും പഴയ ആർട്ടിസ്റ്റിനെ ഇഷ്ടമാണ്. അത് പറയാം, പഴയ ആർട്ടിസ്റ്റിനെ ഇഷ്ടമാണ് കുറേ. അങ്ങനത്തെ വി കൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് മ്യൂസിക് എന്നുള്ള ഒരു സംഭവമാണ്. ഹീസ് എ വെരി സ്വീറ്റ് ബ്രദർ ഓഫ് മൈൻ ബൈ ദി വേ. ഒരുപാട് പുതിയ മ്യൂസിക് ഇനി ഉണ്ടാവട്ടെ. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. കേൾക്കുന്ന ആർക്കെങ്കിലും ഫ്യൂച്ചർ മ്യൂസിഷ്യൻസ് ആവാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ ഐ വിൽ സേ ജസ്റ്റ് ഗോ ആൻഡ് ഡു ഇറ്റ്. ഒരുപാട് നല്ല മ്യൂസിക് ഉണ്ടാവട്ടെ. ഹോപ്പിംഗ് ടു ഹിയർ യു ഓൾ. എല്ലാരും കേൾക്കാനും എല്ലാവരുടെ പാട്ടുകൾ കേൾക്കാനും എല്ലാവരുടെ കഴിവുകൾ കാണാനും ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല നിങ്ങളും ഞങ്ങളുടെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കും കൂടെ കേൾക്കണം, സിനിമ പാട്ടുകൾ പോലെ തന്നെ. സിനിമ പാട്ടുകൾ പോലെ തന്നെ, സിനിമയിൽ നിന്നും രണ്ടും ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കൂട്ടത്തിലാണ് ആക്ച്വലി. രണ്ടും ഒരേപോലെ കണ്ടിന്യൂ ചെയ്യണം. മെയിൻ സ്ട്രീം ഇതും ആവശ്യമാണ്, അറ്റ് ദ സെയിം ടൈം വേറെ തീംസിനെ പറ്റിയും സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. മ്യൂസിക്കിനെ ഫിലിം സോങ്സിൽ വരുന്ന തീംസ് അല്ലാണ്ട് ഈ ലവ് ഫ്രണ്ട്ഷിപ്പ് അത് മാത്രമല്ലാണ്ട് വേറെയും സോ മെനി തിങ്സ് അബൌട്ട് വിച്ച് യു കൻ മേക്ക് മ്യൂസിക്. അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതിനെയും സപ്പോർട്ട് ചെയ്യുക, നല്ല മ്യൂസിക് ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അത് മാത്രമേ പറയുള്ളൂ.